Kerala Congress Zindabad. Kerala Congress Zindabad. Vijay Joseph Zindabad. Vijay Joseph Zindabad. Jammu Samayam Zindabad. Jammu Samayam Zindabad. Kerala Congress Zindabad. Kerala Congress Zindabad. Vijay Joseph Zindabad. Vijay Joseph Zindabad. Jammu Samayam Zindabad. Jammu Samayam Zindabad. Vijay Joseph. Vijay Joseph. Vijay Joseph Zindabad. Vijay Joseph. Vijay Joseph. Vijay Joseph Zindabad. Kerala Congress Zindabad. Kerala Congress Zindabad. കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിലും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലും ജനങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുന്നതിലും സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് നടത്തുന്ന എല്ലാ സമരപരിപാടികൾക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ 60-ാം ജന്മദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പാടെ അവഗണിക്കുകയും അഴിമതി മുഖമുദ്രയാക്കുകയും ചെയ്ത പിണറായി സർക്കാർ നാടിന് അപമാനമാണെന്നും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുമെന്നും പി ജെ ജോസഫ് കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്കും വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി നടത്തിവരുന്ന പോരാട്ടം തുടരുമെന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തി പുതിയ തലമുറയെ കാർഷിക മേഖലയിൽ എത്തിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ ആവശ്യപ്പെട്ടു. വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സ് എം പി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് എബ്രാഹിം എക്സ് എം പി, മുൻ മന്ത്രി ടി യു കുരുവിള, ഫ്രാൻസിസ് ജോർജ് എക്സ് എം പി, മുൻ എം എൽ എമാരായ തോമസ് ഉണ്ണിയാടൻ, ജോസഫ് എം പുതുശ്ശേരി, എം പി പോളി, മാത്യു ജോർജ്, അഹമ്മദ് തോട്ടത്തിൽ, ജോർജ് കുന്നപ്പുഴ, തോമസ് കണ്ണന്തറ, കുഞ്ഞു കോശിപ്പോൾ, ഷിബു തെക്കുംപുറം, വർഗീസ് മാമൻ, സജി മഞ്ഞക്കടമ്പിൽ, അബു ജോൺ ജോസഫ്, ഷീല സ്റ്റീഫൻ, വർഗീസ് വെട്ടിയാങ്കൽ, റോയി ഉമ്മൻ, അജിത്ത് മുതിരമല, രാകേഷ് ഇടപ്പുര, എ കെ ജോസഫ്, വി ജെ ലാലി, എം ബി ജോസഫ്, പ്രിൻസ് ലൂക്കോസ്, ജെയ്സൺ ജോസഫ്, സേവി കുരിശുവീട്ടിൽ, കുളക്കട രാജു, ജോസ് കോയിപ്പള്ളി, പായിപ്പുറ കൃഷ്ണൻ, ആന്റണി ആലഞ്ചേരി, ജോർജ് സി വർഗീസ്, മാത്തുക്കുട്ടി പ്ലാത്താനം, പി സി മാത്യു, സാബു പ്ലാത്തോട്ടം, സാം ഈപ്പൻ, എ ടി പൗലോസ്, സി ഡി വത്സപ്പൻ, ബിജു ലഗാഗിരി, എം മോനിച്ചൻ, ജോർജ് മാത്യു, ആർ ശശിധരൻ നായർ, ജൂണി കുതിരവട്ടം, പ്രസാദ് ഉരുളുകുന്നം, കെ ജി സുരേഷ് കുമാർ, വർഗീസ് എബ്രാഹിം, ഡോക്ടർ റോസമ്മ സോണി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് പതാക ഉയർത്തി. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ജില്ലാ നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുകയും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പാർട്ടി രൂപമെടുത്ത് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള തീരമായ പോരാട്ടങ്ങൾ ആദ്യ ചെയർമാൻ ശ്രീ കെ എം ജോണിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പാർട്ടി നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുള്ളൊക്കെ പോരാട്ടങ്ങൾ നടത്തി. ആ പോരാട്ടത്തിൽ ശ്രീ കെ എം ജോണിനോടൊപ്പം ശ്രീ ജോൺ ജയിച്ചപ്പോൾ ശ്രീ കെ എം മാണി ധീരരായ മറ്റ് നേതാക്കൾ ഈ അവസരത്തിൽ അന്തരിച്ച ശ്രീ പി ടി ചേപ്പയുടെ ആഭിമുഖ്യം കൊളുത്തിയിരുന്ന മറ്റേ നേതാക്കന്മാരാണ് ഒക്ടോബർ 9-ാം തീയതി കേരള കോൺഗ്രസ് പാർട്ടി ജയിലുകൾ കൊടുത്തത്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നേടേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അഴിമതിക്കെതിരായി സംസ്ഥാന വ്യാപകമായി മുടിയുമെൻ്റെ പദയാത്രയുണ്ട്. അതോടൊപ്പം പാർട്ടി തരത്തിലുള്ള പരിപാടികൾ അടുത്ത മാസം 10-ാം തീയതി കോട്ടയം ജില്ലാ കേന്ദ്രം നമ്മൾ നടത്തുകയാണ്. അത് മറ്റ് ജില്ലകളിൽ ക്യാമ്പുകൾ നടത്താൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ ബന്ധപ്പെട്ടോട് അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഇവിടെ നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കർഷകരെ ബാധിക്കുന്നുണ്ട്, പ്രശ്നം പരിഹരിക്കപ്പെടാതെ വരുകയുള്ളൂ. അവയൊക്കെ പരിഹരിക്കുന്നതിനായി അവർ കർഷകരെയും നാളെ
കർഷകരുടെയും നെൽകൃഷിക്കാരുടെയും എല്ലാ കൃഷിയും അഭിരിക്കപ്പെടാറുണ്ട്. അവതാരണങ്ങളാണ് നീണ്ടുകയറപ്പെട്ടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ ഈ ഇന്ന് മണിപ്പൂരിലെ വിഷയങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഈ യോജിപ്പിൽ വിവാദമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെപ്പറ്റിയെല്ലാം ഉറപ്പെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ സഹോദരം സംസാരിക്കുന്നത് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന പ്രിയപ്പെട്ട അവസ്ഥ നേതാക്കന്മാർ വ്യക്തിയിരിക്കുന്നു. അതിൻ്റെതായ മേഖലകളിൽ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. 60-ാം ജന്മദിനത്തിൻ്റെ ഏവർക്കും നേർന്നു.